ഒരിക്കലും മുടക്കാത്ത ദേശീയ സൈനിക ദിനത്തിലും കിം ജോങ് ഉൻ പങ്കെടുത്തില്ല. കിം മരിച്ചുവെന്നോ അല്ലെങ്കിൽ കിമ്മിൻ്റെ നില അതീവ ഗുരുതരമെന്നോ ഉള്ള അഭ്യൂഹങ്ങൾക്ക് ശക്തിയേറുന്നു. ഉത്തരകൊറിയ എല്ലാം പൂഴ്ത്തിവെക്കാൻ ശ്രമിക്കുമ്പോൾ സത്യങ്ങൾ പുറത്തുവരുന്നു. ലോകത്ത് കോവിഡ് ചർച്ചകൾക്കിടയിലും കിം ജോങ് ഉൻ എവിടെയാണെന്നുള്ള ചർച്ചകളും പുരോഗമിക്കുന്നു. കിം എവിടെയെന്ന് പോലും വ്യക്തമായിട്ടില്ല. ഹൃദയശസ്ത്രക്രിയയ്ക്ക് ശേഷം കിമ്മിൻ്റെ നില അതീവ ഗുരുതരമായെന്നും മസ്തിഷ്ക മരണം സംഭവിച്ചുമെന്നുമാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. കിം മരിച്ചുവെന്ന് തന്നെ ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന വാർത്തകൾ പറയുന്നു. ഉത്തരകൊറിയ ഒന്നിനും മറുപടി നൽകുന്നില്ല. ഒരിക്കലും മുടക്കാത്ത വടക്കൻ കൊറിയയുടെ ദേശീയ സൈനിക ദിനത്തിൽ കിം പങ്കെടുക്കാത്തതാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് ബലപ്പെടുത്തുന്നത്. ശനിയാഴ്ച വടക്കൻ കൊറിയയുടെ ദേശീയ സൈനിക ദിനമായിരുന്നു. രാഷ്ട്രത്തലവൻ ഒരിക്കലും മുടക്കാത്ത പരിപാടിയാണിത്. എന്നാൽ ഇത്തവണ അതിലും കിം ജോങ് ഉന്നിൻ്റെ സാന്നിധ്യം ഉണ്ടായില്ല. കഴിഞ്ഞ 15-ന് മുത്തച്ഛൻ കിം ഇൽ സൂങ്ങിൻ്റെ അനുസ്മരണ പരിപാടിയിലും കിം ജോങ് ഉൻ പങ്കെടുത്തിരുന്നില്ല. അത്യാസന്ന നിലയിലായ കിമ്മിനെ ചികിത്സിക്കാൻ ചൈനയിൽ നിന്നൊരു വൈദ്യസംഘം വടക്കൻ കൊറിയയിൽ എത്തിയെന്ന വാർത്തകൾക്കും സ്ഥിരീകരണമില്ല. കിം ജോങ് ഉൻ യാത്രകൾക്കുപയോഗിക്കുന്ന ആഡംബര ട്രെയിൻ രാഷ്ട്രത്തലവൻ്റെ ഔദ്യോഗിക മന്ദിരത്തിന് സമീപം നിർത്തിയിട്ടിരിക്കുന്ന ഉപഗ്രഹ ചിത്രമാണ് ഒടുവിൽ പുറത്തുവന്നത്. കിം ജോങ് ഉൻ കുറച്ച് ദിവസങ്ങളായി യാത്രകളൊന്നും ചെയ്യുന്നില്ല എന്നതിൻ്റെ തെളിവാണിതെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നു. കിമ്മിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും എവിടെയാണെന്നതിനെക്കുറിച്ചും പരസ്പര വിരുദ്ധമായ റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. April 21, 23 തീയതികളിൽ വോൺസാനിലെ ലീഡർഷിപ്പ് സ്റ്റേഷനിൽ കിമ്മിൻ്റെ പ്രത്യേക തീവണ്ടി നിർത്തിയിട്ടിരുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. കിം കുടുംബത്തിനായി സ്റ്റേഷൻ മുഴുവൻ റിസർവ് ചെയ്യുകയായിരുന്നു. അതേസമയം കിം ജോങ് ഉന്നിൻ്റെ തീവണ്ടിയാണെന്ന ഊഹമുണ്ടെങ്കിലും അദ്ദേഹം വോൺസാനിൽ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉത്തരകൊറിയൻ നേതാവ് എവിടെയാണെന്നോ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എന്താണെന്നോ തീവണ്ടിയുടെ സാന്നിധ്യം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ കിം രാജ്യത്തിൻ്റെ കിഴക്കൻ തീരത്തെ വരേണ്യ പ്രദേശത്തുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കിം ജോങ് ജീവനോടെയുണ്ടോ എന്ന സംശയങ്ങൾ ലോകമാധ്യമങ്ങളിൽ നിറയുമ്പോഴും ഇതുവരെ വടക്കൻ കൊറിയ ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. ആണവായുധ പരീക്ഷണങ്ങൾ ഉൾപ്പെടെ കിം ജോങ് ഉന്നിൻ്റെ പ്രധാന നീക്കങ്ങളെല്ലാം നിഗൂഢതയുടെ പുകമറയ്ക്കുള്ളിൽ സൂക്ഷിക്കുന്നതാണ് ഉത്തരകൊറിയയുടെ പതിവ്. നേതാവ് മരിച്ചാലാകട്ടെ, വിവരം പുറത്തുവിടുന്നത് കുറഞ്ഞത് 48 മണിക്കൂർ കഴിഞ്ഞാണെന്നും പറയുന്നു. കിമ്മിൻ്റെ പിതാവ് കിം ജോങ് ഇൽ അധികാരത്തിലിരിക്കെ 2011 ഹൃദയാഘാതം മൂലം മരിച്ചപ്പോൾ 2 ദിവസം കഴിഞ്ഞാണ് വാർത്ത പുറത്തുവിട്ടത്. ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് കർശന നിരോധനമുള്ള ഉത്തരകൊറിയയിൽ എന്താണ് നടക്കുന്നതെന്നതിനെക്കുറിച്ച് ലോകം തലപുകയ്ക്കുകയാണിപ്പോൾ. കിമ്മിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച വാർത്തകൾ ശരിയെങ്കിൽ പിൻഗാമി ആരാകും എന്ന ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. കിമ്മിനും ഭാര്യ റീസോൾ ജൂവിനും 3 കുട്ടികളാണ്. മൂത്തയാൾക്ക് 10 വയസ്സ്. പിൻഗാമിയാകാൻ മകന് പ്രായപൂർത്തിയാകും വരെ റീജൻസി ഭരണം ഏറ്റെടുക്കുമോ? എന്നാൽ ഇളയ സഹോദരി കിം യോ ജങ് ആയിരിക്കും ഇനി രാജ്യത്തെ നയിക്കുന്നതെന്നാണ് സൂചനകൾ. അമേരിക്കൻ പ്രസിഡന്റുമായുള്ള ഉച്ചകോടിയിൽ പോലും കിം ജോങ് ഉന്നിനെ അനുഗമിച്ചത് ഈ സഹോദരിയായിരുന്നു. മാധ്യമങ്ങളിൽ ഏറെയും നിറഞ്ഞു നിൽക്കുന്നതും ഈ സഹോദരി തന്നെ. അതുകൊണ്ട് തന്നെ സഹോദരി തന്നെ അടുത്ത അധികാരസ്ഥാനത്തെത്തുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.